പി സി സെക്ഷൻ 302 യു എ പി എയുടെ റിലവന്റ് വകുപ്പുകൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ വൈകിട്ട് 7 മണിക്കാണ് നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ പ്രതിയെ കോടതിയിൽ വരും. എന്തോ അതെ 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 പ്രതിയുടെ അറസ്റ്റ് ഇപ്പോൾ നമ്മൾ 7 മണിക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പ്രതിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉടനടി തന്നെ മറ്റുള്ള തെളിവെടുപ്പുകളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നുണ്ട്. മറ്റാരുടെയെങ്കിലും ഒരു ബാഹ്യ ശക്തി ആരെങ്കിലും സഹായം ഈ പ്രതിജ്ഞ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇതെല്ലാം ഇനി കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങളിൽ വെളിവാകേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ വെളിവായിട്ടുള്ള അന്വേഷണത്തിൽ വെളിവായിട്ടുള്ള വസ്തുതകളുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രതി ഈ കുറ്റം ചെയ്തതായിട്ട് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതെ, പ്രതിയുടെ കുറ്റസമ്മതമൊഴിയും മറ്റ് തെളിവുകൾ പോലീസ് അന്വേഷണ സംഘം ശേഖരിച്ചതിന്റെയും അടിസ്ഥാനത്തിലാണ് പ്രതിയുടെ അറസ്റ്റ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്ല, എക്സ്പ്ലോസീവ്സിന്റെ മറ്റ് ഉപയോഗിച്ച എക്സ്പ്ലോസീവ്സിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്തുന്നില്ല. അത് നിങ്ങൾക്കിപ്പോൾ റെലവന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. പ്രതിയുടെ അറസ്റ്റ് നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ആ പ്രതിയുടെ അറസ്റ്റ് പ്രതിയുടെ ഈ കുറ്റകൃത്യത്തിലുള്ള പങ്ക് ബോധ്യപ്പെടുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതുകൊണ്ടാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്ല, പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത് ഈ പ്രതിയുടെ പങ്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ട് ബാക്കി എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതിന്റെ വളരെ വിശാലമായിട്ടുള്ള അന്വേഷണമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. അന്വേഷണ സംഘത്തിന്റെ ഒരു മീറ്റിംഗ് ഇപ്പോൾ ഞാൻ നടത്തേണ്ടായി. അപ്പോൾ ഓരോ ഉദ്യോഗസ്ഥരും പല പല ടീമുകളായിട്ട് അവർ നിർവഹിക്കേണ്ട കർത്തവ്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള അന്വേഷണം വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. അല്ല, പ്രതി കേരളത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അയാള് വിദേശത്ത് ജോലി ചെയ്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോകും. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന്റെ തെളിവുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വാർത്താസമ്മേളനത്തിൽ വെളിപ്പെടുത്തുന്നത് അഭികാമ്യമായിരിക്കില്ല. ഇൻ കണക്ഷൻ വിത്ത് യെസ്റ്റർഡേസ് ഇൻ കണക്ഷൻ വിത്ത് ദി എക്സ്പ്ലോഷൻ ദാറ്റ് ടുക്ക് പ്ലേസ് അറ്റ് കളമശ്ശേരി യെസ്റ്റർഡേ, വൺ ഡൊമിനിക് മാർട്ടിൻ ഹാസ് ബീൻ അറസ്റ്റഡ് ബൈ ദ പോലീസ് ആൻഡ് ദി ഇൻവെസ്റ്റിഗേഷൻ ഇൻ ദിസ് റിഗാർഡ് ഈസ് പ്രോഗ്രസ് ദാറ്റ് ഐ ഹാവ് ഓൾറെഡി മെൻഷൻഡ്. സെക്ഷൻ 302 IPC, സെക്ഷൻ 3 ഓഫ് ദി എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് ആൻഡ് സെക്ഷൻ 16(1)(a) ഓഫ് ദി അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. സി, ദ അക്യൂസ്ഡ് വാസ് ക്വസ്റ്റ്യൻഡ് ഇൻ ഡീറ്റെയിൽ. അപ്പാർട്ട് ഫ്രം ദാറ്റ് അതർ എവിഡൻസ് വാസ് ഓൾസോ കളക്ടഡ് ബൈ ദ ഇൻവെസ്റ്റിഗേഷൻ ടീം. ബേസ്ഡ് ഓൺ ദാറ്റ് ദി ഇൻവെസ്റ്റിഗേഷൻ ടീം ഹാസ് റീസണബിൾ ഗ്രൗണ്ട്സ് ടു ബിലീവ് that the person has committed the crime. As such, he was arrested by the police. Sir, did he do it alone? See, as far as the statement of the accused and the other surrounding circumstances are concerned, at present it is found that this person has committed the crime. Whether there was any assistance rendered by anybody or whether there is any other more persons involved, all those will be subjected to detailed investigation. All those things we have concrete information, but it will not be appropriate on my part to divulge all those details at present. There was a news about a blue car. When are you going to produce him in the court? Now the arrest was recorded at 7 in the evening, so within the stipulated time he will be produced before. So there was a news about this blue car. Is that car anyway connected to this case? See, whatever things you are asking, we are examining all those aspects, and at present this is the maximum that I can give to you. Okay. പ്രതി പോലീസിന്റെ ചോദ്യങ്ങളോട് സഹകരിക്കുന്നുണ്ട്. പിന്നെ പ്രതിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും അല്ലാതെ ശേഖരിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതിയുടെ അറസ്റ്റ് ആകുന്നത്.